ഹായ് ഫ്രണ്ട്സ്, പേസാടി ഇവിടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചു, ആഡ്വേർഡ്സിന്റെ ഒന്നാം ഭാഗം, ആഡ്വേർഡ്സ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ആഡ്വേർഡ്സ് രണ്ട് ടൈപ്സ് അക്കൗണ്ട് ഉണ്ട്, ഒന്ന് ആഡ്വേർഡ്സ് എക്സ്പ്രസും രണ്ട് സിമ്പിൾ ആഡ്വേർഡ്സും ആണ്. ആഡ്വേർഡ്സ് എക്സ്പ്രസ് എന്നാൽ വളരെ സ്പീഡായിട്ട്, അതായത് വളരെ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഗൂഗിളില് ആഡ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ആഡ്സ് എക്സ്പ്രസ്, ആഡ്വേർഡ്സ് എക്സ്പ്രസ് എന്നാണ് പറയുക. അത് പ്ലേ സ്റ്റോർ, ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിനകത്ത് ഉണ്ട്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആഡ് പ്ലേസ് ചെയ്യാം, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾക്ക് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രണ്ടാമതാണ് നോർമൽ ആഡ്വേർഡ്സ്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്തൊക്കെ ഒരുപാട് മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ദെൻ ആഡ്വേർഡ്സ്, ഗൂഗിൾ ആഡ്വേർഡ്സിന്റെ സെക്കൻഡ് ലെസൺ ആണിത്. ഒന്നാമത്തെ ലെസണിൽ ആഡ്വേർഡ്സ് എക്സ്പ്രസ് ആണ് പഠിച്ചത്, രണ്ടാമത്തെ ഇനി ആഡ്വേർഡ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്രോമിലേക്ക് പോവാണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ക്രോമിലെത്തി. ക്രോമിലെത്തി കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്ക്രീൻ സൈസ് ഒന്ന് ഞാൻ കുറക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ആഡ്വേർഡ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയണ്ടായി, ആഡ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ടു ടൈപ്സ് ഉണ്ട്. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ആഡ്വേർഡ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡ് ആണ്, ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ആഡ്വേർഡ്സ് എക്സ്പ്രസ്. ആഡ്വേർഡ്സ് എക്സ്പ്രസ്, അതായത് നിങ്ങളൊരു പ്രഷറാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ആഡ്വേർഡ്സ് എക്സ്പ്രസ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആഡ്വേർഡ്സ് എക്സ്പ്രസ് എന്ന് അടിക്കുക. ആഡ്വേർഡ്സ് എക്സ്പ്രസിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, അതായത് ആഡ്വേർഡ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് എക്സ്പ്രസ് എക്സ്പ്രസ് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആഡ്വേർഡ്സ് എക്സ്പ്രസ്സിലേക്ക് പോകും. ഇനി നോർമൽ ആഡ്വേർഡ്സ് ആണെങ്കിൽ, ഇത് ഫസ്റ്റ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്കൊക്കെ ഈ എക്സ്പ്രസ്സിലേക്ക് തന്നെയാണ് പോകുന്നത്, കാരണം നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഓട്ടോമാറ്റിക് എക്സ്പ്രസ്സിലേക്ക് തന്നെ പോകാം. അല്ലെങ്കിൽ ആഡ്വേർഡ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഇതാണ് പോകുന്നത്. നമ്മുടെ കൂപ്പൺ കോഡ്, 2000 രൂപയുടെ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കിട്ടും, അപ്പൊ അത് ഗൂഗിൾ സെൻഡ് ചെയ്യും, ടൈം ടു ടൈം അവർ ഗൂഗിൾ സെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇന്ന് ആഡ്വേർഡ്സിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ ഇന്നലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആഡ്വേർഡ്സിന്റെ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അപ്പം ആഡ്വേർഡ്സ് ആഡ്വേർഡ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഡോട്ട് ഗൂഗിളിലേക്ക് പോവാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ആഡ്വേർഡ്സ് നമ്മൾ ഇന്നലെ ഓപ്പൺ ചെയ്തത് ജോക്കി തീമിനാണ്, തീം ജോക്കിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പാസ്വേഡ് അടിച്ച് കയറാണ്, പാസ്വേഡ് അടിച്ചു, ഇമെയിൽ ഐ ഡി ജോക്കി തീം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ്വേർഡ്സിനകത്ത് നമ്മൾ കയറാണ്. അപ്പൊ ഇന്നത്തെ ആഡ്വേർഡ്സ് സെക്ഷനിൽ ഇതാണ് ആഡ്വേർഡ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ്. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവും, എല്ലാവർക്കും വളരെ പലരും പറഞ്ഞിട്ടുണ്ട്, ആഡ്വേർഡ്സ് ട്രെയിനിങ് എടുക്കുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത്, കാണുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇതൊക്കെ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആഡ്വേർഡ്സ് ഡോട്ട് കോം സ്ലാഷ് എക്സ്പ്രസ് എന്ന ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോവുക. ഓക്കെ, എക്സ്പ്രസ്, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് ആഡ്സ് കളക്ട് ചെയ്യാം. ഇതൊരു ഒഫീഷ്യൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളവർ, അതായത് ഗൂഗിളിൽ ഒഫീഷ്യൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ആഡ്വേർഡ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാർട്ണറിന്റെ സൈറ്റിൽ എങ്ങനെ ഇടാം, അല്ലെങ്കിൽ വീഡിയോയിൽ എങ്ങനെ ആഡ്സ് ഇടാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഈ ആഡ്വേർഡ്സ് തന്നെ വേണം. ഇതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് കൺസോളിൽ, സെർച്ച് എഞ്ചിനിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണിത്. അപ്പോൾ നിങ്ങൾ പുതിയ ആഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ആഡ് നൗ അടിക്കുക, എന്നിട്ട് പുതിയ ക്രിയേറ്റ് ആഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണെങ്കിൽ വേറൊരു ബട്ടൺ കൂടിയിട്ട് നിങ്ങൾക്ക് ആഡ് ഓഫ് ചെയ്തിടാം, നമ്മൾ ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ നമുക്ക് ഇതാണ് ആഡ്വേർഡ്സ് എക്സ്പ്രസ്, നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ എക്സ്പ്രസ്സിലേക്ക് പോയി. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് യൂസ് ചെയ്യുന്നില്ല, എക്സ്പ്രസ് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അത്
ചെയ്യാവുന്നതാണ്. ഇനി ഇതാണ് ബേസിക്കലി ആഡ്വേർഡ്സ് എന്നൊരു തിയറി, ആഡ്വേർഡ്സ് എന്നൊരു അക്കൗണ്ടിന്റെ ഡാഷ്ബോർഡ്. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിനകത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്സ്, അക്കൗണ്ട് സെറ്റിംഗ്സ്, ലിങ്ക്ഡ് അക്കൗണ്ട്, സെൻഡ് ഫീഡ്ബാക്ക്, ഇങ്ങനെ നമ്മൾ ഗൂഗിളിനെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ വരെ കാണും. ഇതുവരെ ഗൂഗിളിനെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ പല സ്ഥലങ്ങളിലും കണ്ടിരുന്നില്ല, ആഡ്സെൻസിൽ കണ്ടിരുന്നില്ല, ജിമെയിൽ കണ്ടിരുന്നില്ല. ദെൻ ഇവിടെ ഗൂഗിളിനെ വിളിക്കാനുള്ള ഫോൺ നമ്പർ കാര്യങ്ങൾ, കസ്റ്റമർ ഐ ഡി, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ മൺഡേ ടു ഫ്രൈഡേ 9 AM to 8 PM വരെ ഗൂഗിളിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഉണ്ട്. ഗൂഗിൾ സപ്പോർട്ടീവ് ആണെന്ന് മനസ്സിലായില്ലേ, ഇത് ഗൂഗിളിന്റെ പൈസ കിട്ടുന്ന പരിപാടിയാണ്, അതുകൊണ്ട് ഗൂഗിൾ സപ്പോർട്ടാണ്. അപ്പം എനിവേ, നമ്മളിവിടെ ഈ ഒരു ആഡ്വേർഡ്സിന്റെ ഡാഷ്ബോർഡിൽ നമുക്ക് ഒരുപാട് ക്യാമ്പയിൻസ് നമുക്ക് ആഡ് ചെയ്യാം. ക്യാമ്പയിൻസിനകത്ത് ആഡ് ഗ്രൂപ്പ്സ്, അതിന് അണ്ടറിൽ ആഡ്സ്, അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് വരിക. അപ്പൊ അതിന്റെ ഒരു ഘടന ഞാനിവിടെ എഴുതുകയാണ്. അപ്പൊ ഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്യാമ്പയിൻ, ഒരു ക്യാമ്പയിൻ ഉണ്ടാവും. ഉദാഹരണം, നമ്മൾ കോളേജിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഓരോരോ പിന്നെ രാഷ്ട്രീയ സംഘടനകൾ ഓരോ ക്യാമ്പയിൻസ് നടത്താറുണ്ട്. ഓരോരോ സംഘടന ഓരോ രീതിയിലാണ് ഓരോ സെറ്റപ്പ് ക്യാമ്പയിൻസ് നടത്തുക. അതുപോലെ തന്നെ അതിനെ ഒരു പ്രത്യേക ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പ്രോഗ്രാം, അതിനാണ് ഈ ക്യാമ്പയിൻ. ഒരു സംഭവത്തെ കുറിച്ച് മാത്രം മാക്സിമം സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഉദാഹരണം, ഇനി നമ്മുടെ ഇ കൊമേഴ്സിന്റെ അല്ലെങ്കിൽ ഫീൽഡ് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്, ഇപ്പൊ ഒരു ഒരു വെബ്സൈറ്റ്, വിനീഷിന്റെ പേസ ടി വി വെബ്സൈറ്റ്, ആ പേസ ടി വി വെബ്സൈറ്റിനകത്ത് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ലൈക്ക് നമ്മുടെ ബുക്ക് സെല്ലിങ്, തീം സെല്ലിങ്, ബ്ലോഗിങ്, ഇങ്ങനെ ഒരുപാട് ഇ കൊമേഴ്സിനെ കുറിച്ച് ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ആഡ്സ് പ്ലേസ്മെന്റിനെയാണ് ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വേർഡ് പ്രസ് തീം എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ആഡ് ചെയ്യാൻ പോകണം. വേർഡ് പ്രസ് തീംസ്, വേർഡ് പ്രസിന്റെ തീം മാത്രം സെല്ല് ചെയ്യാണ്. അപ്പൊ വേർഡ് പ്രസിന്റെ നമ്മൾ തീംസ് ആണ് സെല്ല് ചെയ്യുന്നത്. അപ്പൊ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കുക. ഇനി വേർഡ് പ്രസിന്റെ അണ്ടറിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ആഡ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. പ്ലഗിൻസ്, വേർഡ് പ്രസിനാണെങ്കിൽ പ്ലഗിൻസ് ഉണ്ടാവും, അതുപോലെ വേർഡ് പ്രസിനാണെങ്കിൽ തീംസ് ഉണ്ടാവും. അതുപോലെ തന്നെ വേർഡ് പ്രസിന് നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ പ്ലഗിൻസും തീംസും. ഇനി പ്ലഗിൻസിന്റെ അണ്ടറിൽ ആഡുകൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് വേർഡ് പ്രസ് വന്നു, അതിന് താഴെ ആഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് ക്യാമ്പയിൻ, ഒരു ക്യാമ്പയിൻ ആണ് ക്യാമ്പയിൻ. ഇതാണ് ക്യാമ്പയിൻ, വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് വളരെയധികം നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മെയിൻ ആയിട്ടുള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം വേർഡ് ക്യാമ്പയിനിൽ വേർഡ് പ്രസ് വന്നു, ദെൻ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് വരുന്നത് ആഡ് ഗ്രൂപ്പ്സ് ആണ്. ആഡ് ഗ്രൂപ്പ്സ്, ആഡ് ഗ്രൂപ്പ്സിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്ലഗിൻസ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ആഡ് ഗ്രൂപ്പുകളായിട്ട്, ഓരോ ഗ്രൂപ്പുകളായിട്ട്, ആഡ്സിന് ഓരോ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തരംതിരിക്കുകയാണ്. ഇപ്പൊ പ്ലഗിൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, തീംസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിനായിട്ടാണ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡ് കോപ്പി ആണ് വേണ്ടത്. അതായത് ആഡ്സ് എന്ന് പറയും ആഡ് കോപ്പി. ആഡ് കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മൾ പ്രത്യേക ഒരു കണ്ടന്റ് നമ്മൾ ഇടുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ആഡ് എക്സ്പ്രസ്സിൽ നമ്മൾ കണ്ടില്ല ഒരു കണ്ടന്റ്, അതായത് നമ്മൾ എന്താണ് കാണേണ്ടത് എന്നൊരു സംഭവമില്ല, അതിനെയാണ് ആഡ് കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ആഡ് കോപ്പി, ആഡ്സ്, ആഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇപ്പൊ ആഡ്സ്, അപ്പൊ ഇതിന്റെ ആഡ്സിലാകുമ്പോൾ പ്ലഗിനെ കുറിച്ചുള്ള ആഡ്, തീംസിനെ കുറിച്ചുള്ള ആഡ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ്ങിൽ ഇതിനെ കുറിച്ചുള്ള എങ്ങനെ ഒരു ക്യാമ്പയിൻ ആഡ് ചെയ്യാം, എങ്ങനെ ഒരു ആഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യാം, എങ്ങനെ ഒരു ആഡ്സ് ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇനി കീവേഡ് എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ആഡ് ഗ്രൂപ്പ്, ഇതേ പറഞ്ഞ പോലെ ഒരു ക്യാമ്പയിൻ ആഡ് ചെയ്യാം. അപ്പൊ ക്യാമ്പയിനിൽ പോകുന്നു. ക്യാമ്പയിനിൽ നമുക്ക് ഒരുപാട് ക്യാമ്പയിൻസ് ആഡ് ചെയ്യാം. നമ്മളിപ്പോ സെർച്ച് എഞ്ചിനിൽ ആഡ് ചെയ്യുന്ന ക്യാമ്പയിൻ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ക്യാമ്പയിനിൽ ഒരുപാട് ക്യാമ്പയിൻസ് ആഡ് ചെയ്യും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാർട്ട്ണറിന്റെ സൈറ്റിൽ, അതായത് ബ്ലോഗറിന്റെ സൈറ്റിൽ, ഇപ്പൊ രതീഷ് ആർ മേനോന്റെ സൈറ്റിൽ നമുക്ക് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഇബാദ് റഹ്മാന്റെ സൈറ്റിൽ നമുക്ക് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സുജിത് ഭക്തന്റെ സൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യണം. ഇങ്ങനെ ഓരോരാളുടെ പർട്ടിക്കുലർ ബ്ലോഗിലാണ് വെബ്സൈറ്റിലാണ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ അവരുടെ ഡിസ്പ്ലേ നെറ്റ്വർക്ക് എടുത്തിട്ട് വേണം പോകാൻ. ഗൂഗിൾ നെറ്റ്വർക്ക് ഓഫ് പാർട്ട്ണർ വെബ്സൈറ്റ്, പേസ ടി വിയിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഗൂഗിളിന്റെ നെറ്റ്വർക്ക് ഓഫ് പാർട്ട്ണർ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ആഡ് ചെയ്യാം. ഇനി സെർച്ച് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിനിൽ മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ഇനി സെർച്ച് നെറ്റ്വർക്ക് വിത്ത് ഡിസ്പ്ലേ നെറ്റ്വർക്ക്, അതായത് രണ്ടും കൂടെ സെർച്ചിലും ഡിസ്പ്ലേയിലും വർക്ക് ചെയ്യണം. അതായത് പാർട്ട്ണറിന്റെ സൈറ്റിലും വർക്ക് ചെയ്യണം, സെർച്ച് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യണമെങ്കിൽ ഈ സെർച്ച് വിത്ത് ഡിസ്പ്ലേ നെറ്റ്വർക്ക് കൊടുക്കാം. സെർച്ച് മാത്രം മതിയെങ്കിൽ സെർച്ച് നെറ്റ്വർക്ക് ഓൺലി കൊടുക്കാം, അതായത് ഗൂഗിൾ സെർച്ചിൽ കിട്ടാൻ വേണ്ടി. ഡിസ്പ്ലേ നെറ്റ്വർക്ക് ആണ് പാർട്ട്ണറിന്റെ സൈറ്റിൽ കാണിക്കും. ഷോപ്പിംഗ് ആണെങ്കിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മൊബൈൽസ് അടിച്ചപ്പം നമ്മളിവിടെ ഷോപ്പിംഗ് ആഡ്സ് വരും. ഇതാണ് മൊബൈൽസ്. അപ്പൊ ഇങ്ങനെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ടൈപ്സ് ക്യാമ്പയിൻ ഉണ്ട്. അപ്പൊ ഇതാണ്, ഇതാണ് ഷോപ്പിംഗ് ആഡ്സ്. ഇത് ഗൂഗിളിന്റെ മർച്ചന്റ് സെന്റർ എന്ന് പറഞ്ഞ സെറ്റപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഷോപ്പിംഗ് ആഡ്സ്. ദെൻ അത് കഴിഞ്ഞ് വീഡിയോ ആഡ്സ്. വീഡിയോ ആഡ്സ് ആണ് യൂട്യൂബ് ആൻഡ് അക്രോസ് ദ വെബ്. വീഡിയോ ആഡ്സ്, നിങ്ങൾ ഒരു വീഡിയോ ആഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ പല ടൈപ്പ് വെബ്സൈറ്റ്, നമ്മുടെ വെബ്സൈറ്റിൽ ബ്ലോഗിലൊക്കെ സൈഡിൽ ചിലപ്പോൾ വീഡിയോ ലിങ്കുകളൊക്കെ വരാറുണ്ട്, വീഡിയോസ് ഒക്കെ ഓട്ടോമാറ്റിക് പ്ലേ ആവാറുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ പ്ലേ ആവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ ആഡ്സ്. ഇനി യൂണിവേഴ്സൽ ആപ്പ് ക്യാമ്പയിൻ. ആപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആപ്പ് നമുക്ക് വെബ്സൈറ്റിൽ യൂട്യൂബിൽ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബിലാണെങ്കിലും സെർച്ചിലാണെങ്കിലും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ജസ്റ്റ് ഉദാഹരണത്തിന് ഇവിടെ പ്രൊമോട്ട് ചെയ്തതാണ്, ഇത് ഓർഗാനിക് ഞാൻ ചെയ്തതാണ്. ആസ്പയർ ബി എന്ന് നമ്മൾ എൻട്രി ചെയ്യണം. ആസ്പയർ ബി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും ആസ്പയർ ബി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആപ്സ് ഓൺ ഗൂഗിൾ പ്ലേ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇത് പെയ്ഡ് ആക്കിയിട്ട് ഇത് ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എത്തിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് പെയ്ഡ് ആയിട്ട് യൂണിവേഴ്സൽ ആപ്പ് ക്യാമ്പയിൻ നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊരു ഇപ്പൊ ഇന്ന് നമ്മൾ സെർച്ചിൽ, ജസ്റ്റ് സെർച്ചിൽ മാത്രമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആഡ് ചെയ്യുന്നു. അപ്പൊ ഓരോ ടൈപ്പ് ക്യാമ്പയിൻ ഞാൻ ആഡ് ചെയ്യും. ഇന്ന് സെർച്ച് ക്യാമ്പയിൻ ആഡ് ചെയ്യുന്നു. അപ്പൊ സെർച്ച് നെറ്റ്വർക്ക് ഓൺലി ക്യാമ്പയിന് നമ്മൾ പേര് കൊടുക്കുകയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുകയാണ്, വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കണം. സെർച്ചിൽ വേർഡ് പ്രസ്, സെർച്ച് നെറ്റ്വർക്ക് ഓൺലി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫേമിന്റെ പേര് കൊടുക്കാം, എന്ത് പേര് വേണം നിങ്ങൾക്ക് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് ഇത് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ഉണ്ടോ, ഓൾ ഫീച്ചേഴ്സ് വേണോ, അതുപോലെ കീവേഡ് മാത്രം. നമ്മളിപ്പോൾ കീവേഡ് ടാർഗറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിന്റെ സെർച്ച് നെറ്റ്വർക്ക് ഓൺ, സെർച്ച് നെറ്റ്വർക്ക് മാത്രം മതിയോ അതോ ഇൻക്ലൂഡിംഗ് സെർച്ച് പാർട്ട്നേഴ്സിന്റെ സൈറ്റിൽ വേണോ, അതായത് ബ്ലോഗേഴ്സോ മറ്റുള്ള ആൾക്കാരുടെ വെബ്സൈറ്റിലൂടെ വേണോ സെർച്ചിൽ മതിയോ എന്ന്. അപ്പൊ നമ്മൾ ഗൂഗിളിന്റെ സെർച്ചിലും പാർട്ട്നേഴ്സിന്റെ സൈറ്റിലും നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ മാത്രം മതിയോ വേൾഡ് വൈഡ് വേണോ, ഞങ്ങൾ വേൾഡ് വൈഡ് ഓൾ കൺട്രീസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കൺട്രിയിൽ വേണ്ടാതെ ഉണ്ടോ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ഏത് ലാംഗ്വേജിലാണ് ഉള്ളത്, അപ്പൊ ജസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണോ ഓട്ടോമാറ്റിക് ആയിട്ട് മാക്സിമൈസ് കൺവേർഷൻ ആണോ, നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റഡ് ആയിട്ട് കൊടുക്കാം. അപ്പൊ അത് ഗൂഗിൾ ഓട്ടോമാറ്റിക് ബിഡ് ചെയ്യും. ഓരോ ഓരോ ഒരു ഒരു കീവേഡിന് ഒരു കീവേഡ് ടാർഗറ്റ് ചെയ്ത് അതിൽ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെ അതിൻ്റെ എമൗണ്ട് ബിഡ് ചെയ്ത് ഓട്ടോമാറ്റിക് അക്കൗണ്ട് എന്ന് വിളിക്കും. നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം, മാനുവൽ ബിഡിങ്. ബിഡിങ് മാനുവൽ ബിഡിങ് അപ്ലൈസ് ടു, നമുക്കൊരു എമൗണ്ട്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇനേബിൾ എൻഹാൻസ്ഡ് സി പി സി. നമുക്ക് വേണമെങ്കിൽ ബിഡിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് ഡിഫോൾട്ട് ബിഡ് എത്ര എമൗണ്ട് വേണം നമുക്ക് ബിഡ് കൊടുക്കാം. ഒരു ദിവസം നമുക്ക് ഡിഫോൾട്ട് ബിഡായിട്ട് ആക്ച്വൽ ഒരു ബിഡ്, ഒരു പർട്ടിക്കുലർ ഒരു ആഡ് ക്ലിക്ക് ചെയ്യുന്നതിന് എത്ര പൈസ, നമുക്കിപ്പോൾ ഒരു ആഡ് ക്ലിക്ക് ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു ₹10 നമുക്ക് കൊടുക്കാം. അതുപോലെ പെർ ഡേ നമുക്ക് ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ₹100 നമ്മൾ പെർ ഡേ സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൊക്കേഷൻ വേണോ, അതുപോലെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യണോ ലൊക്കേഷൻ കാണണോ എങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സൈറ്റ് ലിങ്ക് നമുക്ക് കൊടുക്കാം. സൈറ്റ് ലിങ്ക്, നമ്മുടെ സൈറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സൈറ്റ് ലിങ്ക് വേണം കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് പേജ് ഇല്ല, അപ്പോൾ അതാണ് പ്രശ്നം. പേജ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രത്യേകം ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുകയാണ്. സേവിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സേവിങ് ആയി. ഇനി സേവ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്ന കീവേഡ് ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ആഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ പ്ലഗിൻസ് തീംസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ തീംസിന്റെ ആണ് ആഡ്സ് നിർമ്മിക്കുന്നത്. അപ്പൊ തീംസ് എന്ന് പറഞ്ഞാൽ ബിഡ് എമൗണ്ട് ₹10 ഒന്നിന്. അപ്പൊ നമ്മൾ കുറച്ച് നമുക്ക് കീവേഡ് ഉണ്ടെങ്കിൽ നമുക്ക് കീവേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ കീവേഡ് ലോവസ്റ്റ് വേർഡ് പ്രസ് തീം. ഇപ്പോൾ വേർഡ് പ്രസ് തീംസ് അടിച്ചു കഴിഞ്ഞാൽ ഐഡിയാസ് വരും, ഒരുപാട് ഐഡിയാസ് കാണിക്കും, എത്ര ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണിക്കും. ഇപ്പോൾ ഒരു ദിവസം മന്ത്ലി സെർച്ച് ഓടിയും, 5000 മുകളിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കാര്യമാണ് വേർഡ് പ്രസ് വെബ്സൈറ്റ് ടെംപ്ലേറ്റ്സ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക.
പ്രീമിയം വേർഡ് പ്രസ് തീംസ് 12,000 മുകളിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നു. 60,000 മുകളിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നു വേർഡ് പ്രസ് ടെംപ്ലേറ്റ്സ്. പിന്നെ 22,000 മുകളിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നു ടെംപ്ലേറ്റ് വേർഡ് പ്രസ്. പിന്നെ 18,000 മുകളിൽ ആൾക്കാർ തീം വേർഡ് പ്രസ്. അതുപോലെ തന്നെ 590 ആൾക്കാർ തീം വേർഡ് പ്രസ് പ്രീമിയം. ഡബ്ല്യു പി തീംസ് 9K ആൾക്കാർ, 18K ആൾക്കാർ ബെസ്റ്റ് വേർഡ് പ്രസ് തീംസ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആൾക്കാർ സെർച്ച് ചെയ്യാറുണ്ട്. 8K ആൾക്കാർ ഇന്ന കാര്യം വേർഡ് പ്രസ് ഡിസൈൻ, ഇങ്ങനെ ഓരോരോ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതിന്റെ സംഭവങ്ങൾ കാണാൻ പറ്റും. നമുക്ക് അപ് ടു 20 കീവേഡ് വരെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ നമുക്ക് 20 കീവേഡ് വരെ ആഡ് ചെയ്യാം. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. നമുക്ക് ഇങ്ങനെ 20 കീവേഡ് ആഡ് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഗൂഗിള് സെർച്ച് ചെയ്ത് തന്നതാണ്, ഗൂഗിള് തന്നെ കീവേഡ് ഐഡിയസ് തന്നതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഐഡിയസ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഒരു കീവേഡ് അടിക്കുക, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേർഡ് ബെസ്റ്റ് വേർഡ് പ്രസ് തീംസ് എന്നൊക്കെ അടിക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവാം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ആഡ്സ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ആഡ്സ് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഫൈനൽ യു ആർ എൽ ഏതാണ്, ഫൈനൽ ആയിട്ട് നിങ്ങൾക്ക് ഏത് യു ആർ എൽ ആക്കാണ് പോകേണ്ടത്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് തീം ചുക്കിയുടെ ലിങ്ക് കൊടുക്കാം. തീം ചുക്കി ടീം ജോക്കിയുടെ ഫൈനൽ യു ആർ എൽ കൊടുത്തു. ഫൈനൽ എവിടത്തേക്കാണ് പോകേണ്ടത്. ഇനി അതിന് വേറെ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കുക. അപ്പൊ തീം ജോക്കി കൊടുത്തപ്പോ കണ്ടോ ഇവിടെ വന്നത് തീം ജോക്കി ഡോട്ട് കോം. അത് കഴിഞ്ഞ് ഹെഡിങ് ബെസ്റ്റ് വേർഡ് പ്രസ് ടെംപ്ലേറ്റ്സ്. ലോ കോസ്റ്റ് ലോ കോസ്റ്റ് ആൻഡ് ഫ്രീ ഇൻസ്റ്റാളേഷൻ. ബെസ്റ്റ് വേർഡ് പ്രസ് ടെംപ്ലേറ്റ്സ് ലോ കോസ്റ്റ് ആൻഡ് നമുക്ക് എന്താണ് നമുക്ക് ഇവിടെ കൊടുക്കാം $5 ഓൺവേർഡ്. ബെസ്റ്റ് വേർഡ് പ്രസ് ടെംപ്ലേറ്റ് $5 ഓൺവേർഡ്സ് എന്ന് നമ്മൾ കൊടുത്തു. അത് നമുക്ക് എന്തെങ്കിലും ലിങ്ക് ഇവിടെ പാത്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. തീം ജോക്കി വേർഡ് പ്രസ് ടെംപ്ലേറ്റ്സ് ഇങ്ങനെ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇത് പോകുന്നത് എവിടത്തേക്കായിരിക്കും, ഫൈനൽ യു ആർ എൽ എവിടത്തേക്കായിരിക്കും. നമുക്ക് വേണേൽ അങ്ങനെ കൊടുക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്നും കൊടുക്കുന്നില്ല, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓസം പ്രൊഫഷണൽ മില്യൺസ് ഓഫ് വേർഡ് പ്രസ് തീംസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് $5 ഓൺവേർഡ് installation and free support. ഇങ്ങനെ നമുക്ക് എന്താണ് കൊടുക്കാം. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ 10 ക്യാരക്ടർ വരെ എടുക്കും. അപ്പൊ സോറി, ഇവിടെ ടോട്ടൽ എടുക്കുന്ന ക്യാരക്ടർ 35 തോന്നുന്നു. അത്ര ക്യാരക്ടർ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇത്ര വരെ കൊടുക്കുകയാണ്, $5 ഓൺവേർഡ്സ് എന്ന് മാത്രം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, താഴോട്ട് നമുക്ക് പോവാം. ക്രിയേറ്റ് ആഡ് അടിക്കാം. ക്രിയേറ്റ് ആഡ് കൊടുത്തു. ക്രിയേറ്റ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെയാണ് നമുക്ക് കാണുക. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്ത് ക്യാമ്പയിൻ, വേർഡ് പ്രസ് എന്നുള്ള ക്യാമ്പയിനകത്ത് തീംസിനകത്ത് നമ്മൾ ഇത്തരത്തിൽ 20 കീവേഡ്സ് നമ്മൾ കൊടുത്തു. അതിനുശേഷം വേർഡ് പ്രസ് ടെംപ്ലേറ്റ്സ് $5 ഓൺവേർഡ്സ് $5 ഓൺവേർഡ്സ് നമ്മൾ കൊടുത്തു.
കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ ക്യാമ്പയിൻ റിവ്യൂ ക്യാമ്പയിൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി ക്യാമ്പയിൻ കൊടുക്കുകയാണ്. റിവ്യൂ ചെയ്യാൻ ബഡ്ജറ്റ് 100 രൂപയാണ്. അപ്പോൾ ഇവർ എസ്റ്റിമേറ്റഡ് ക്ലിക്ക് പെർ ഡേ എസ്റ്റിമേറ്റഡ് ക്ലിക്ക് 16 മുതൽ 20 ക്ലിക്ക് വരെ പെർ ഡേ വരും. 90 രൂപ മുതൽ 100 രൂപ വരെ പെർ ഡേ കോസ്റ്റ് വരും. ബഡ്ജറ്റ് നമുക്ക് 100 രൂപയുണ്ട്. ഗൂഗിളിന്റെ സെർച്ചിലും ആ സെർച്ച് പാർട്ട്നേഴ്സിന്റെ സൈറ്റിലും വരും. ഇതാണ് ഗൂഗിളിന്റെ ആഡ് ആഡിന്റെ സെക്ഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ആൻഡ് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് ഫിനിഷ് ആവും. അത് കഴിഞ്ഞിട്ട് അവർ റിവ്യൂ ചെയ്തിട്ട് അവർ പറയും, നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും. കണ്ട നമ്മൾ ഇവിടെ ആഡ് ചെയ്തത് കാണാൻ പറ്റും. മാക്സിമം സി പി സി, മാക്സിമം സി പി സി നമ്മൾ മാനുവൽ കൊടുത്തു 10 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇതാണ് വേർഡ് പ്രസ്സിന് സോറി ആഡ്വേർഡ്സിനകത്ത് നമ്മൾ സെർച്ചിനകത്ത് സെർച്ച് നെറ്റ്വർക്കിനകത്ത് നമ്മളൊരു ആഡ് കൊടുക്കുന്ന വിധം. ഇനി ഇത് ഇവര് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ പറയും എങ്ങനെ ഇത് ആക്റ്റീവ് ആയിട്ടുണ്ടോ ആക്റ്റീവ് ആയിട്ടില്ലേ എന്ന് ഇവർ പറയും. നമുക്കത് മനസ്സിലാവും, നമുക്കത് മെയിൽ വരും. അപ്പൊ മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ കണ്ടോ ഓരോ റേറ്റ് ഉണ്ട് നമ്മുടെ ബിലോ, ഇതാണ് റേറ്റ്. അപ്പൊ എല്ലാ റേറ്റ് മുകളിലാണ്, നമുക്ക് നമ്മുടെ കൊടുത്ത എമൗണ്ടിനേക്കാളും കൂടുതലാണ് റേറ്റ് ഉള്ളത്. നമ്മൾ 10 രൂപയാണ് കൊടുത്തിട്ടുള്ളത് എൻഹാൻസ്ഡ്, പക്ഷെ ഇവിടെ 27 രൂപ 20 രൂപയൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഇവിടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇതിനേക്കാളും ബിലോ ആണ് ബിഡ് എമൗണ്ട്, ഇതിനേക്കാളും കുറവാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അപ്രൂവൽ കിട്ടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് കുറവാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതുപോലെയുള്ള ആഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് നമ്മൾ കളയേണ്ടി വരും. അപ്പൊ എല്ലാ റേറ്റ് കൂടുതലാണ്. ഒരു ക്ലിക്കിന് ടെമ വേർഡ് പ്രസ് ടെംപ്ലേറ്റിന് എന്നൊരു ഒരു ക്ലിക്കിന് $97. അപ്പൊ ഇതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ടോപ്പ് വേർഡ് പ്രസ് ടെംപ്ലേറ്റ്സ് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു 11 രൂപ അടിച്ചു കൊടുക്കാം. 11 രൂപ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സേവ് ആയി, അത് എലിജിബിൾ ആയി ഉണ്ടാവും, എലിജിബിൾ. അപ്പം ബാക്കിയൊക്കെ എലിജിബിൾ അല്ല, ഇൻഎലിജിബിൾ ആണ്. അപ്പൊ നമുക്കത് അങ്ങനെ എലിജിബിൾ ആക്കാം, ഓരോന്നിന്റെ റേറ്റ് കൊടുത്താക്കാം. അപ്പൊ നമ്മൾ കീവേഡിന്റെ റേറ്റ് നമ്മൾ നോക്കണം. അപ്പൊ ഈ ഗൂഗിള് പറഞ്ഞിട്ടുള്ള ഇതിന്റെ താഴെയാണെങ്കിൽ ബിഡ് നടക്കത്തില്ല, മറ്റുള്ള ആൾക്കാർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ കോമ്പറ്റീഷനാണ് നടക്കുന്നത്, ഇതൊരു കോമ്പറ്റീഷൻ മാർക്കറ്റാണ്. ഇവിടെ ഇപ്പോ ജോക്കി ടീം എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനിക്ക് അപ്പുറം ഒരുപാട് കമ്പനികൾ ഉണ്ടാവും. അപ്പൊ അവര് ആ കമ്പനികൾ എല്ലാം കൂടി എന്ത് ചെയ്യും, പ്രൊഫഷണൽ ആയിട്ട് ഇവര് ഗൂഗിളിലാണ് അഡ്വർടൈസിങ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് വേണേൽ നമുക്ക് നോക്കാം. വേർഡ് പ്രസ് തീംസ് നമ്മൾ എൻട്രി ചെയ്യണം. വേർഡ് പ്രസ് തീംസ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടു ആഡ്, ഇതൊക്കെ ആഡാണ്. ഇവരൊക്കെയാണ് വലിയ വലിയ കമ്പനികളാണ്. തീം ഫോറസ്റ്റ് ആണെങ്കിലും വേർഡ് പ്രസ് തന്നെ അവർ തന്നെ കൊടുക്കുകയാണ് ആഡ്. അതുകൂടാതെ തീംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, ഇങ്ങനെ ഒരുപാട് 3 കമ്പനികൾ ഇപ്പൊ ആഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനികൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് ഞാൻ കൊടുത്ത ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഗൂഗിള് പറയാണ് നിങ്ങൾ തന്നിട്ടുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ബിഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എമൗണ്ട് എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ടിന് മറ്റുള്ളവർ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അവരെക്കാളും ടോപ്പിൽ എത്തിക്കണം, അത് വേണ്ടേ. അപ്പൊ അവരുടെ ആഡ് ആദ്യം ഡെലിവറി ചെയ്യും ഗൂഗിൾ, അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ആഡ് ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ, ഡെലിവറി ചെയ്യുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി എമൗണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ആഡ് എലിജിബിൾ ആയി, ഈ ആഡ് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് ഉള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ മെസ്സേജുകൾ ഇവിടെ വരും, അത് ഗൂഗിളിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ അപ്ഡേഷൻസും അതുപോലെ നമ്മുടെ ബാലൻസ് കുറഞ്ഞാലും ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ആഡ് എലിജിബിൾ ആയി, ഇത് ആഡ് ഡെലിവറി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് മെയിൽ വരും, ഇൻഫോർമേഷൻ നമുക്ക് അറിയിക്കും ആഡ് ഡെലിവറി ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾക്ക് അതിന്റെ എത്രത്തോളം ആവറേജ് സി പി സി എത്ര, കൺവേർഷൻ റേറ്റ് എത്ര, അതുപോലെ തന്നെ നമുക്ക് എല്ലാ കൺവേർഷനും നമുക്ക് കാണാൻ പറ്റും. ഇംപ്രഷൻസ് എത്ര ആൾക്കാർ ഇംപ്രഷൻസ് ഉണ്ട്, എത്ര ഇംപ്രഷൻ വന്നു, എത്ര ക്ലിക്ക് സംഭവിച്ചു, എത്ര സി ടി ആർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. അപ്പം ഇംപ്രഷൻ നമുക്ക് എത്ര ആൾക്കാരത് ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ പോയി സെർച്ച് ചെയ്തിട്ട്, ഇപ്പൊ ഇതൊരു ഇംപ്രഷനാണ് നമ്മളിപ്പോ ഇവിടെ നോക്കിയിട്ട് പോയത്, അപ്പൊ ഇതൊരു ഇംപ്രഷനാണ്. അതുപോലെ തന്നെ ക്ലിക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ക്ലിക്കിൽ നമുക്ക് കാണിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഇത് ഫുള്ളി മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിന്റെ റിപ്പോർട്ട്സ് നമുക്ക് ഇവിടുന്ന് നോക്കാം. റിപ്പോർട്ട്സിനകത്ത് റിപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ റിപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഓൾറെഡി ആഡ് ഡെലിവറി തുടങ്ങിയില്ല. ആഡ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിന്റെ റിപ്പോർട്ട്സ് കാണാൻ പറ്റും, റിപ്പോർട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മൾ സെർച്ച് നെറ്റ്വർക്കിൽ നമ്മൾ എങ്ങനെ ഒരു ആഡ് ഗൂഗിളിൽ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇപ്പൊ നമ്മളുടെ ഡാഷ്ബോർഡ് കണ്ടാം. ഇപ്പൊ നമ്മുടെ ഡാഷ്ബോർഡ് ഇങ്ങനെ, ഇതുവരെ നമ്മുടെ ഡാഷ്ബോർഡ് ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ആഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എത്ര ഇംപ്രഷൻ വന്നു, എത്ര ഇന്ററാക്ഷൻ വന്നു, കോൺവേർഷൻ എത്ര, കോൺവേർഷൻ റേറ്റ് എത്ര, കോസ്റ്റ് എത്ര പോയി, എല്ലാ ഇൻഫർമേഷനും കാണും. ആഡ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ ടൈം എടുക്കും. അത് കഴിഞ്ഞാലാണ് ആഡ് ഗൂഗിള് തന്നെ ഡെലിവറി ചെയ്യാം. ഓക്കെ.
ഏകദേശം ഈ ഒരു ഐഡിയ മനസ്സിലായി തോന്നുന്നു. ഇനി അടുത്തൊരു ക്യാമ്പയിൻ നമ്മൾ വീഡിയോ, നമ്മൾ ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത് സെർച്ച് ക്യാമ്പയിനിലാണ്. ഇനി നമ്മൾ അടുത്ത ക്യാമ്പയിനിലേക്ക് പോകും. അതായത് ഒരുപാട് ക്യാമ്പയിൻസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെർച്ച് ക്യാമ്പയിനിലാണ് ആഡ് ചെയ്തത്. ഇനി നമ്മൾ സോറി സെർച്ച് നെറ്റ്വർക്ക് ആൻഡ് ഡിസ്പ്ലേ നെറ്റ്വർക്കിൽ ആഡ് ചെയ്ത്. ഇനി സെർച്ചിൽ മാത്രം നമുക്ക് ചെയ്യാം, ഡിസ്പ്ലേയിൽ ചെയ്യാനുണ്ട്, ഷോപ്പിംഗിൽ ചെയ്യാനുണ്ട്, വീഡിയോയിൽ ചെയ്യാനുണ്ട്, യൂണിവേഴ്സൽ ആപ്പ് ക്യാമ്പയിനിലുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പൊ അത് നമ്മൾ ഇനി നെക്സ്റ്റിൽ പഠിക്കും. കാരണം ഈ ഇവിടെ ഗൂഗിള് നടത്തുന്ന ഗൂഗിളിന്റെ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാ ക്യാമ്പയിനും നമുക്ക് കാണിച്ചു തരില്ല. ലൈവായിട്ട് ഫണ്ട് ലോഡ് ചെയ്യുന്ന ഇതൊന്നും നമുക്ക് കാണിച്ചു തരത്തില്ല. അപ്പൊ ഇതൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് ഫണ്ട് ലോഡ് ചെയ്യുന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി നോക്കുക. വളരെ സിമ്പിൾ ആണ് ഇതൊക്കെ ചെയ്യാൻ, വളരെ ഈസിയാണ്. അപ്പൊ നമ്മള് ബിൽ ആൻഡ് പേയ്മെന്റ്സിൽ നമ്മൾ പോകണം. നമ്മുടെ ബാലൻസ് കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ നോക്കിയിരുന്നു. അവിടെ ബാലൻസ് ഉണ്ടാവും, ആഡ് ഡെലിവറി ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അത് പോകും, ബാലൻസ് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ബാലൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. ബാലൻസ് 500 രൂപ ഇവിടെ തന്നെ ഉണ്ട്. ഈ 500 രൂപ ബാലൻസ് ആണ് ഓരോ ആഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാത്രമേ ഗൂഗിള് ഈ എമൗണ്ട് നമ്മളിൽ നിന്ന് കട്ട് ചെയ്യുള്ളൂ. പ്ലസ് ആ കട്ട് ചെയ്യുന്ന ചാർജിന് 18% GST കൂടെ പിടിക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. ഓക്കെ, അപ്പം ആഡ്വേർഡ്സിന്റെ രണ്ടാമത്തെ പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളെപ്പോഴും നമ്മൾ ആഡുകൾ ഇടുന്ന സമയത്ത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടൊരു ടച്ച്, നമ്മളെപ്പോഴും പ്രൊഫഷണൽ ആയിട്ടൊരു ടച്ച് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മൾ യഥാർത്ഥ ഒരു പ്രൊഫഷണൽ മാർക്കറ്റർ ആയിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെസ്ആർടിവിയുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ സിംബൽ അമർത്തി കഴിഞ്ഞാൽ എന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് വരും. ഈ ഗൂഗിൾ ആഡ്വേർഡ്സ് ട്രെയിനിങ് ഇനിയും തുടരും, കാരണം ഒരുപാട് പോർഷൻസ് ഉണ്ട് കൈകാര്യം ചെയ്യാൻ. അപ്പൊ ഇനി ഇത് തുടരും. ഇതൊരു പ്ലേലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മൾ ഇനി ഒരുപാട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസും ഇതിനിടയ്ക്ക് ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും ഒരു 1-2-3 വീഡിയോസ് ഒക്കെ ഇടാനാണ് ഇപ്പൊ പ്ലാൻ. അപ്പൊ എല്ലാ ദിവസവും ഒരു വീഡിയോ മിനിമം ആയിട്ട് നിങ്ങൾക്ക് വരും. അതോടൊപ്പം തന്നെ കുറെ വീഡിയോസ് ആഡ് ചെയ്യാനുള്ള ഒരു പരിപാടി പ്രോജക്റ്റിലാണുള്ളത്. 1-2 കമ്പനികൾ എന്നൊരു എടുപ്പത്തെ നിങ്ങൾ കണ്ട തീം ജോക്കി ഒരു പുതിയ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് 30% അഫിലിയേറ്റ് ഇൻകം ഉണ്ട്. എല്ലാ ബ്ലോഗേഴ്സിനും 30% വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് അതിനകത്തുള്ളത്. അവിടെ തന്നെ എന്റെ ബുക്ക് CD കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓഡിയൻസ് നെറ്റ്വർക്കിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് ആഡ്സെൻസിലൂടെ എങ്ങനെ കാശ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് CDs പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എൻ്റെതായിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള എന്റെ വീഡിയോസും കാര്യങ്ങളും ഇ കൊമേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ CDകളായിട്ട് അതിനകത്ത് നിങ്ങൾക്ക് സെല് ചെയ്യാനിടും. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം, ലോ കോസ്റ്റ് ആയിരിക്കും. തീമും അതുപോലെ തന്നെ വളരെ ലോ കോസ്റ്റ് $5 ഓൺ വാട്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ആയതുകൊണ്ട് ഡോളേഴ്സിലായിരിക്കും കോമേഴ്സ് ഉണ്ടാവുക. നിങ്ങൾക്ക് അത് ഇന്ത്യൻ റുപ്പിയിലാക്കിയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാനും പറ്റും. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9388939394. ബൈ.